ധർത്തരി തൊട്ടു മഹാകാശം വരെ എന്തെന്നറിയാൻ ദാഹിക്കും. പിഞ്ചോ മനകൾ കമൃതം പകരും സഞ്ചിത സംസ്കൃതി ശരങ്ങൾ പോലെ ഇതുവഴി നടന്നുപോയ മനുഷ്യകൾ തൻ അനുരൂപീകരണത്തെ കുറിച്ചുള്ള സെക്ഷനിൽ റോയ് സാർ പറഞ്ഞു കേട്ട വിശകലനം എന്ത്, എങ്ങനെ, ഉദാഹരണങ്ങൾ എന്നിവ വിശദീകരിച്ചു. പഠന പ്രക്രിയയുടെ അനുരൂപീകരണത്തിൽ ഓരോ അധ്യാപകരും സ്മാർട്ട് ആയിരിക്കണം എന്ന ക്രോഡീകരണത്തിലെത്തി. സ്മാർട്ടിന്റെ പൂർണ്ണരൂപം വിശകലനം ചെയ്തു. സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റിലവൻറ്റ്, ടൈം ബൗണ്ട്. രണ്ടാമത്തെ സെക്ഷൻ സാമൂഹ്യശാസ്ത്രം കൈകാര്യം ചെയ്തത് സിനി ടീച്ചറായിരുന്നു. അധ്യാപകരെ രണ്ട് ഗ്രൂപ്പാക്കി. ഒരു ഗ്രൂപ്പ് നിശ്ചയ സമയത്തിനുള്ളിൽ അണിനിരന്ന് ഇന്ത്യയുടെ ഭൂപടമായി മാറണം. അതിനുശേഷം കയ്യിലുള്ള പുസ്തകം തങ്ങൾ നിന്ന സ്ഥലത്ത് വെച്ച് മാറി നിൽക്കണം. മറ്റേ ഗ്രൂപ്പുകാർ പറയുന്ന അഞ്ച് സ്ഥലങ്ങളിൽ യഥാക്രമം ഓരോരുത്തർ നിൽക്കണം. ഈ കളിയിലൂടെ കുട്ടികൾക്ക് ഭൂപടത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും. ഈ പ്രവർത്തനത്തിലൂടെ പഠന പിന്തുണ കുട്ടിക്ക് യോജിച്ചതായിരിക്കണം എന്ന നിഗമനത്തിലെത്തി. ഭിന്നശേഷിക്കാരെ അനുരൂപീകരണത്തിലൂടെ എങ്ങനെ സജ്ജരാക്കാം എന്നതിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു BRCയിലെ ലെതർ ടീച്ചറുടെ ക്ലാസ്. കുട്ടികളുടെ കഴിവുകളും പരിമിതിയും മനസ്സിലാക്കിയാലേ അനുരൂപീകരണം ഫലപ്രദമാക്കാൻ കഴിയൂ. ഓരോ ഗ്രൂപ്പുകളും മഴ എന്ന ആശയത്തെ മുൻനിർത്തി സീനങ്ങൾ കണ്ടെത്തി അവതരിപ്പിച്ചു. അധ്യാപകർ തങ്ങളുടെ CWSN കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൃദയഹാരിയായ നേർസാക്ഷ്യങ്ങൾ പങ്കുവച്ചത് ഏവരുടെയും ഹൃദയങ്ങളിൽ ചെറുനൊമ്പരവും അതോടൊപ്പം ആത്മവിശ്വാസവും ഉണർത്തി. ഹൈപ്പർ ആക്ടിവിറ്റി പഠന പിന്നെ AU സാറിൻ്റെ സജീവ സാന്നിധ്യം ക്ലാസിൻ്റെ പ്രവർത്തനത്തിൽ ഏവരുടെയും ആത്മവിശ്വാസം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. Thank you.
पांव रखो और चलो पकड़ के चलो फलक पकड़ के। ഉണ്ടായിരുന്നു ഇവിടുത്തെ ക്ലസ്റ്ററൊക്കെ എങ്ങനെയായിരിക്കും, ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷെ ഞാന് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ നല്ല ഒരു കൂട്ടായ്മയും വളരെ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നല്ലൊരു നിലവാരമുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു ഇത്. ആർമിമാരായിക്കോട്ടെ, കൂടെയുള്ള സഹപ്രവർത്തകരായിക്കോട്ടെ, എല്ലാവരും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതേപോലുള്ള ട്രെയിനിങ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് മികച്ച ഒരു ക്ലാസ് റൂം അന്തരീക്ഷം സൃഷ്ടിക്കാമായിരുന്നു. നന്ദി. വളരെ നന്നായിരുന്നു. നമ്മൾ അഞ്ചു ദിവസം എല്ലാ പ്രവർത്തനങ്ങളും, മലയാളമായാലും ഗണിതമായാലും സോഷ്യൽ സയൻസ് ആയാലും, അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ക്ലാസ്സുകളിൽ എങ്ങനെ നടപ്പാക്കാം എന്നതിനെ കുറിച്ചുള്ളൊരു നല്ലൊരു അഭിപ്രായവും ഇത് ഒരു അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് എല്ലാ ക്ലാസ് എല്ലാ ഗണിതമായ എങ്ങനെ രസകരമായ ക്ലാസ്സുകൾ അവതരിപ്പിക്കാമെന്നും, അത് മലയാളത്തിൻ്റെ കവിതയായാലും ശരി, ചിത്രം നോക്കി കവിത പറയുക വായിക്കലും കഥ എഴുതുമെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ അവതരിപ്പിക്കുകയും നമുക്കത് സാധിക്കുകയും ചെയ്തിട്ട് ഇനി ക്ലാസ്സുകളിൽ പോയി നമ്മളത് വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാനുള്ള എല്ലാവിധ ഇതു ഭൂമിയൊരേ ഒരു ജീവകലാവേദി.